മഹാനായ സയ്യിദ് അവറുകളെ കുറിച്ച് നേരത്തെ ഇവിടെ ഓട്ടപ്പടവ് മിസ്ബാഹി ഉസ്താദ് വേണ്ടുന്നത് പോലെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു ഫളല് കൊടുത്ത് അനുഗ്രഹിച്ച സയ്യിദ് അവറുകളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർത്തങ്ങൾ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ പിതാവിന്റെ വഫാത്ത് ഈ കഴിഞ്ഞ റബിയുൽ അവ്വലാണ്. അവിടുത്തെ ദറജനെ അല്ലാഹു വർദ്ധിപ്പിച്ച് അവിടുത്തെ തർബിയത്ത് നമുക്കെല്ലാം അല്ലാഹു നൽകട്ടെ. അവിടുത്തെ ഹയാത്തുള്ള മാതാവിന് അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ. അവിടുത്തെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഇന്ന് കാണാൻ വന്നപ്പോ പലരും വന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളോട് എന്തെങ്കിലും ഒന്ന് ഒരു വാക്ക് തങ്ങളെ നാവിൽ നിന്ന്, എന്റെ നാട്ടിൽ നിന്നൊരു സഹോദരി ഇവിടെ വന്നു എന്നോട് അവസാനം പറഞ്ഞത്, മോനെ എന്തെങ്കിലും ഒരു വാക്ക്, ചെറിയൊരു വാക്ക് എന്നോട് ഓർ പറഞ്ഞാൽ മതി, ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ നാവിലൂടെ വലിയ ബർക്കത്ത് അല്ലാഹു കൊടുത്ത ഒരു മഹൽ വ്യക്തിത്വമാണ് മഹാനായ സയ്യിദ് ബായാർത്ഥങ്ങൾ. ഏത് വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ തവസ്സുലാക്കി ഒരു കാര്യം മഹാനായ തങ്ങൾ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഈ സമയം വരെ അല്ലാഹു അത് നമുക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അവിടുത്തെ ഉപ്പുപ്പമാരായ വലിയ വലിയ മഹാന്മാരെ ബർക്കത്താണ്. അതിൽ കൂടുതലായി ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്താണ്. ഞാൻ ഓർത്തു പോവുകയാണ്, വലിയൊരു പ്രതിസന്ധി വന്നു, വലിയൊരു പ്രശ്നം വന്നു. മഹാനായ സയ്യിദ് അവറുകളോട് ഞാൻ ചെന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടണം, വലിയ ബേജാറിലാണ് എന്ന് പറഞ്ഞപ്പോ വളരെ ഈസിയായി അതിനെ കണ്ടുകൊണ്ട് മഹാനവറുകൾ ഒരു കാര്യം ഏൽപ്പിക്കുകയും ആ കാര്യം നിർവഹിച്ച ഉടനെ തന്നെ അൽഹംദുലില്ലാഹ് അല്ലാഹു അത് ഫത്ഹാക്കി തരുന്നു. എന്തേ കാരണം? അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബിന്റെ കുടുംബത്തിൽ അല്ലാഹു നമുക്ക് വേണ്ടി കനിഞ്ഞേകിയ ഒരു വലിയ മഹാന്മാര് പലരുണ്ട്. ആ കൂട്ടത്തിലുള്ള വലിയ മഹാനാണ് സയ്യിദ് അവറുകൾ. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ് മഹാനായ സയ്യിദ് അവറുകൾ. നമ്മുടെ ഈ സ്ഥാപനത്തോടും മഹാനായ സഅദി ഉസ്താദിനോടും അഗേറ്റ മഹബ്ബത്ത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദ് അവറുകളുമായി നമ്മുടെ മുഴുവൻ സയ്യിദന്മാരുമായി ബന്ധപ്പെടുകയും അവരെയൊക്കെ ബറക്കത്തെടുക്കുകയും അവരുമായി കൂടുതലായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചാൽ ഇത് നമ്മുടെ ആഖിറം രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹു പറഞ്ഞില്ലേ നിങ്ങൾ തഖ്വ ചെയ്യണം പോരാ, വകൂനൂ മഅസ്സാദിഖീൻ, സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളോടുകൂടി നിങ്ങൾ കൂടി കലരണം എന്ന് മഹാന്മാർ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് ബായാർ സ്വലാത്തിലും ഇങ്ങനെയുള്ള ബഹുമാനപ്പെട്ടവര് നേതൃത്വം നൽകുന്ന ധാരാളം മജ്ലിസുകളിൽ എത്രയോ കാര്യങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ട്, ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. അതുകൊണ്ട് മഹാനായ സയ്യിദ് അവറുകൾ നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനം എന്തുകൊണ്ടും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ നെഞ്ചോട് ഏറ്റെടുക്കുകയും മഹാനായ സഅദി ഉസ്താദ് ഇല്ലാത്തൊരു പ്രയാസം ഇതിന്റെ കമ്മിറ്റിക്കോ ഇതിന്റെ പ്രവർത്തകർക്കോ ഉണ്ടാകാത്ത രൂപത്തിൽ നിങ്ങളൊക്കെയും സഹായിച്ച് സഹകരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഈ സ്ഥലം ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ സുബൈർ ഉബൈദ് സഅദിയുടേതാണ്. ബഹുമാനപ്പെട്ട ഉബൈദ് സഅദി അവറുകൾ വളരെ സ്നേഹത്തോടുകൂടി ഈ സ്ഥാപനം നടത്താൻ വേണ്ടി അനുവാദം തന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സഹായത്തോടെ സഹകരണത്തോടെ അത് നമ്മുടെ കയ്യിലേക്ക് വരണം. മഹാനായ സയ്യിദ് അവറുകളുടെ ആ തർബിയത്തും അവിടുത്തെ നോട്ടവും അവിടുത്തെ നിയന്ത്രണവും കൂടി നമുക്കിത് ഏറ്റെടുക്കണം. അതിനുള്ള സഹായം